നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് യു ഡി എഫ് വിടാനൊരുങ്ങിയെന്ന അതീവ പ്രാധാന്യമുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദാണ് ഇക്കാര്യം തന്റെ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയത്. 2001 കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിൽ മനമടുത്താണ് ലീഗ് മുന്നണി വിടാൻ ഒരുങ്ങിയതെന്നും ആസാദ് എന്ന പേരിൽ പുറത്തിറക്കിയ ആത്മകഥയിൽ ഗുലാം നബി ആസാദ് പറയുന്നു. യു ഡി എഫ് വിട്ട് CPM നേതൃത്വം നൽകുന്ന LDFലേക്ക് പോകാനായിരുന്നു മുസ്ലിം ലീഗിന്റെ നീക്കം. പാണക്കാട് തങ്ങളുമായി താൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ലീഗ് തീരുമാനം മാറ്റിയതെന്നും UDFൽ തന്നെ ഉറച്ചു നിന്നതെന്നും ആത്മകഥയിൽ ആസാദ് വ്യക്തമാക്കുന്നു. ബംഗളൂരുവിൽ സോണിയാഗാന്ധിക്കൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കവെ കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ വിളിക്കുന്നു. മുസ്ലിം ലീഗുമായുള്ള സഖ്യം LDF വരുന്ന ദിവസം തന്നെ പ്രഖ്യാപിക്കും എന്നായിരുന്നു ആ ഫോൺ വിളിയിലെ സന്ദേശം. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്ന താൻ സോണിയാഗാന്ധിയോട് ഡൽഹിയിലേക്ക് ഒപ്പം വരാനില്ലെന്നും താൻ കോഴിക്കോട്ടേക്ക് പോവുകയാണെന്നും അറിയിച്ചു. അടുത്ത വിമാനത്തിന് തന്നെ കോഴിക്കോട്ട് ഇറങ്ങി. അവിടെ നിന്ന് പാണക്കാട്ടേക്കാണ് പോയത്. പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ കണ്ട് അമ്പരന്നു. അന്നൊരു മുതിർന്ന LDF നേതാവ് വീട്ടിൽ വന്ന് ഇടതുമുന്നണിയുമായുള്ള സഖ്യം പ്രഖ്യാപിക്കുമെന്ന് തങ്ങൾ എന്നോട് പറഞ്ഞെന്നും ആസാദ് വ്യക്തമാക്കുന്നുണ്ട്. അത്താഴ സമയത്ത് തങ്ങളുമായി രാഷ്ട്രീയം സംസാരിച്ചു. കെ കരുണാകരനും AK ആന്റണിയുമായുള്ള ഗ്രൂപ്പ് യുദ്ധത്തിൽ മനം മടുത്തുവെന്ന് തങ്ങൾ തുറന്നു പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് താൻ മുൻകൈയെടുക്കുമെന്ന് ഉറപ്പു നൽകുകയും വൈകാരികമായി തങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പിറ്റേന്ന് പെരുന്നാൾ നിസ്കാരത്തിന് തങ്ങളോടൊപ്പം തന്നെ കണ്ട മാധ്യമപ്രവർത്തകർ എന്റെ സന്ദർശനത്തെക്കുറിച്ച് ചോദിച്ചു. പെരുന്നാൾ ആശംസകൾ നേരിട്ടറിയിക്കാൻ എത്തിയതാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് നേരിടുമെന്നും മറുപടിയും നൽകി. തങ്ങൾ എൻ്റെ വാക്കുകളെ പിന്തുണച്ചതോടെ സഖ്യം ഉറച്ചു തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഗുലാം നബി ആസാദ് തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഈ വെളിപ്പെടുത്തലിൽ അതിശയമില്ലെന്നും മുസ്ലിം ലീഗ് സമീപ ഭാവിയിൽ തന്നെ ഇടതുമുന്നണിയിലേക്ക് പോകുമെന്നുറപ്പാണെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ P ഗോപിനാഥൻ പിള്ള മലയാളി വാർത്തയോട് പറഞ്ഞു. മുസ്ലിം ലീഗ് അധികാര കിട്ടുന്ന പാർട്ടിയോട് കൂടെ നിൽക്കാനാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയോടൊപ്പം തന്നെയായിരിക്കും മുസ്ലിം ലീഗ് നിൽക്കുക. മുസ്ലിം ലീഗിന്റെ ആദർശത്തെക്കാൾ വളരെ വലുത് ആ രാഷ്ട്രീയ ശക്തിയാണ്. അത് നേടിയെടുക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പ് തീർച്ചയായിട്ടും അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന കാലത്തോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികാരം നേടിയെടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ടാർഗറ്റ് തന്നെയാണ്. അടുത്ത ഇലക്ഷനിൽ UDF വരാൻ സാധ്യതയില്ലെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അടുത്ത പ്രാവശ്യം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടാനുള്ള വോട്ടുകൾ മുസ്ലിം ലീഗിനെ കൊണ്ട് നികത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിൽ കാണാം. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കക്ഷിയുമായിട്ട് ഇവർ ഇത്രയും നാളും ഈ മതേതര ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗ് പോലുള്ള ഒരു കക്ഷിയെ എങ്ങനെ CPM കൂടെ കൂട്ടാൻ കഴിയും? മുസ്ലിം ലീഗർ അവകാശപ്പെടുന്നത് തന്നെ അവരൊരു മതേതര പാർട്ടിയാണ് എന്നാണ്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. മുസ്ലിം ലീഗ് എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്ന ഒരു പാർട്ടി. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൽ ഒരു പാർട്ടിയും തങ്ങളുടെ മതം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു സുപ്രീം കോടതിയിൽ വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ ആരും മതേതരമല്ല. എല്ലാവരും ജാതി പാർട്ടികളുടെയും അതേപോലെ മതങ്ങത്തിന്റെയും ഒക്കെ പുറകെ തന്നെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ജാതിയും മതവും CPM എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? CPM ആകെ മാറിയിട്ടില്ലേ? CPM പഴയതുപോലെ മതേതര ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അവര് ആവശ്യമായിട്ട് വരുമ്പോൾ ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും മത രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ജാതി രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും കൈകോർക്കുന്നത് നേരിട്ടല്ലെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ഗുലാം നബി ആസാദിന്റെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, BJP തുടങ്ങിയ കക്ഷികളുടെ പ്രതികരണം വരുന്നതോടെ
ഈ വിഷയം ഏറെ ചർച്ചയാവുക തന്നെ ചെയ്യും.